ഹായ് എവരിവൺ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മൈസൂർ പാലസിന് മുമ്പിലാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ വന്ന് വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്തതേ ഉള്ളൂ. ഇവിടെ വണ്ടി പാർക്കിങ്ങിന് 50 രൂപയാണ് ഫീസ്. കണ്ടിടത്തോളം വണ്ടികൾ കുറേ ഒന്നുമില്ല. തിരക്കിൻ്റെ അവസ്ഥ നമുക്ക് അകത്ത് ചെന്നിട്ടറിയാം എത്രമാത്രം തിരക്കുണ്ടെന്ന്. ലഞ്ചും കഴിച്ചു, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം മൈസൂർ പാലസ് എങ്ങനെയാണ്. ഞാനിത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോകുന്നത് മൈസൂർ പാലസിൽ. സ്കൂളിൽ ട്രിപ്പ് കൊണ്ടുവരാൻ മൈസൂർ സൈഡ് വന്നപ്പോൾ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പാലസിന്റെ എൻട്രൻസ് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതാണ് മൈസൂർ പാലസിന്റെ എൻട്രൻസ്. ഞങ്ങൾ നേരത്തെ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തു. അപ്പം ഓൺലൈനിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം, നിങ്ങൾക്ക് അവിടുന്ന് പോയി ടിക്കറ്റ് എടുക്കാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചു, അകത്ത് കയറി. ടിക്കറ്റ് കാണിക്കാൻ ആർക്കും, ടിക്കറ്റ് കാണാൻ ആർക്കും താല്പര്യം ഇല്ലായിരുന്നു അല്ലേ? മേബി പാലസിനകത്തായിരിക്കും ചോദിക്കുന്നത്. പാലസ് ആണ് നല്ല ഭംഗി കേട്ടോ വെളിയിൽ നിന്ന്. ചപ്പലൂരി വെക്കണം, അപ്പം ചപ്പലൂരി വെക്കാൻ പോവുക. കുറെ ആൾക്കാർ ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ച് അവരങ്ങോട്ട് തിരിച്ചയക്കും. എല്ലാരും ചപ്പലിടാതെ വെച്ചതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത്. പാലസിന് അമ്പലത്തിന് അവർ സൂക്ഷിക്കുന്നുണ്ട്. മൈസൂർ പാലസിനെ അംബാവിലാസ് പാലസിനുമാണ് അറിയപ്പെടുന്നത്. ഇത് 1912 ആണ് ഇപ്പം കറണ്ട് കാണുന്ന പാലസ് പണിതത്. ഇതിന് മുന്നിലുള്ള ഒരു പാലസ് 1897 കത്തി നശിച്ചു പോയിരുന്നു. ഇതിന് മുന്നിലുള്ള പാലസ് തടിയും കൊണ്ടായിരുന്നു പണിഞ്ഞിരുന്നത്. ഈ പാലസ് 1896 ഈ പാലസ് തീ പിടിച്ച് നശിച്ചു പോയപ്പം അന്നേരത്തെ രാജാവ് മഹാരാജാവ് കൃഷ്ണരാജ വോഡിയാർ നാളും പിന്നെ അവരുടെ അമ്മ മഹാറാണി കെമ്പനജമണി ദേവിയും കൂടെ ഹെൻറി അർവിനെയും കൊണ്ട് കമ്മീഷൻ ചെയ്യിപ്പിച്ച് പണിത പാലസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ പാലസ് കൺസ്ട്രക്ട് ആവാൻ ഏകദേശം $30 million എടുത്തിരുന്നു. ഇത് പാലസിന്റെ പണി കംപ്ലീറ്റ് ആയത് 1912 ആണ്. പിന്നെ 1930 ഇതിനൊരു ഇച്ചിരി ചെറിയ എക്സ്പാൻഷനും കൂടെ അവിടെ നടത്തിയിരുന്നു. അവരൊരു പബ്ലിക് ദർബാർ ഹാളും വെഡിങ് വിങ്ങും ഒക്കെ നടത്തി കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഇത് മഹാരാജ ചാമരാജേന്ദ്ര വാഡിയാർ ചെയ്ത എക്സ്പാൻഷനാണ്. മൈസൂറിനെ ആക്ച്വലി പറയുന്നത് സിറ്റി ഓഫ് പാലസസ് എന്നാണ്. പണ്ടത്തെ പാലസ് മൈസൂർ ഫോർട്ടിനകത്ത് ഈ തടിയും കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത പഴയ പാലസ് ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയത് നിങ്ങൾ കാണുന്നത് മോട്ടറും ബ്രിക്സും സ്റ്റോൺസുമായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്.
ഞങ്ങളിപ്പം പാലസിനുള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി ഭംഗിയാണ്, നല്ല ഭംഗിയാ. അത് പേസ്റ്റൽ ഷെയ്ഡ്സും കളേഴ്സും ഗോൾഡനും ഒക്കെ കൂടെ ചേരുമ്പോഴല്ലോ എന്തൊരു ഭംഗിയാ, അടിപൊളി. കാണാൻ കിടു, ഒരു വേർഡ്സും ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിന്റെ കളർ ചോയ്സ് ചെയ്ത ആളെ വേണം സമ്മതിക്കാൻ. ഞങ്ങളപ്പം ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ മൈസൂരിൽ വന്നു. ഏകദേശം ഒരു 1.5 hours നിങ്ങൾക്ക് ഇവിടെ മൈസൂർ പാലസിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വിചാരിച്ചത്ര വലിയ റഷൊന്നും ചെറിയൊരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുക. കോവിഡ് സമയത്ത് അവർ കുറേ മുറികളും കുറേ മ്യൂസിയത്തിൻ്റെ പാട്ടുകളൊക്കെ അവർ പൂട്ടിയിട്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്കിപ്പം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇച്ചിരി മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഏകദേശം ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.